നമ്മൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് പ്ലസ് വൺ കോമേഴ്സിന്റെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ചാപ്റ്ററിലെ കണ്ടന്റുകൾ ഏതെന്നാണ് ക്ലിയർ ഒരു പിക്ചർ നമ്മൾ നേടിയെടുത്തു കഴിഞ്ഞു അല്ലെ. എന്താണ് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്? ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ. ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏകദേശം ഒരു 8 മൊഡ്യൂളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? ഡേറ്റ് ആൻഡ് ഇൻഫർമേഷൻ എന്താണെന്ന് പഠിക്കാനായിട്ട് പറഞ്ഞു. ഡേറ്റ പ്രോസസ്സിംഗ് എന്താണ്? ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ ഏതെല്ലാമാണ്? കമ്പ്യൂട്ടർ ആസ് എ പ്രോസസർ എന്ന് നമ്മൾ പറയുന്നുണ്ട്. നമ്പർ സിസ്റ്റത്തിനെ കുറിച്ച് ക്ലിയർ ഒരു ഡെഫിനേഷൻ നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അതുപോലെ നമ്പർ കൺവേർഷൻ, അതായത് നമ്പർ സിസ്റ്റത്തിന് നമ്പർ കൺവേർഷൻ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ബൈനറി അഡിഷൻ എന്താണെന്ന് പഠിക്കുന്നുണ്ട്. അതുപോലെ ലാസ്റ്റ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് പഠിക്കുന്നത് ഡേറ്റ പ്രസന്റേഷൻ ആണ് അല്ലെ. ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്ന മൊഡ്യൂളാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമുക്ക് ഇതിന്റെ ആദ്യത്തെ മൊഡ്യൂളായ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ, ഇതിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ ആണ് നമുക്ക് നേടിയെടുക്കാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം എന്താണ് ആദ്യത്തെ മൊഡ്യൂളിൽ പറയുന്നത്. ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻസ്, നമ്മൾ സാധാരണ പറയുമ്പോൾ ഡേറ്റയും ഇൻഫർമേഷൻ, നമ്മൾ ഡേറ്റ ഉപയോഗിക്കേണ്ടത് ഇൻഫർമേഷൻ ഉപയോഗിക്കും, ഇൻഫർമേഷൻ ഉപയോഗിക്കുന്നത് ഡേറ്റ ഉപയോഗിക്കും. നമുക്കൊരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് എന്താണ് ഡേറ്റ എന്താണ് ഇൻഫർമേഷൻ എന്നത് ഒരു ബേസിക് ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ അത്തരം സ്ഥലങ്ങളിൽ നമ്മൾ ഇൻഫർമേഷൻ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഡേറ്റ എന്നുള്ള വേർഡ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഡേറ്റ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് നമ്മൾ ഇൻഫർമേഷൻ എന്നുള്ള വേർഡ് ഉപയോഗിക്കാറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു ബേസിക് ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇനി ഒരു കാരണവശാലും നമുക്ക് അത്തരം മിസ്റ്റേക്കുകൾ നമുക്ക് ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് എന്താണ് ഡേറ്റ അല്ലെങ്കിൽ എന്താണ് ഇൻഫർമേഷൻ എന്ന് ഒരു ബേസിക് ഒരു സ്പെസിഫിക് ഐഡിയ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. നമുക്ക് നോക്കാം എന്താണ് ഡേറ്റ എന്താണ് ഇൻഫർമേഷൻ എന്താണെന്ന് നോക്കാം. എന്താണ് ഇവിടെ പറയുന്നത്? ഡേറ്റ ഡിനോട്സ് റോ ഫാക്ട്സ് ഫിഗേഴ്സ് സച്ച് ആസ് നമ്പേഴ്സ് വേർഡ്സ് എമൗണ്ട് ക്വാണ്ടിറ്റി എക്സെട്രാ ഡാറ്റ ക്യാൻ ബി പ്രോസസ്ഡ് ഓർ മാനിപ്പുലേറ്റഡ്. ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റ എന്ന് പറയുന്നത് ഒരു റോ ഫാക്ട് ആണ്. റോ ഫാക്ട് എന്ന് പറയുമ്പോൾ എന്താണ്, അസംസ്കൃതമായിട്ടുള്ള ഒരു ഡേറ്റയാണ്, അത് മീനിങ് ഫുൾ ആയിരിക്കില്ല. അത്തരം കുറെ ഡേറ്റകൾ നമ്മുടെ കയ്യിലുണ്ട്, അത്തരം കുറെ കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു എൻഡ് ഡിസിഷൻ അല്ലെങ്കിൽ അതെന്താണ് മീൻ ചെയ്യുന്നത് നമുക്കൊരു കാര്യം മനസ്സിലാവില്ല. ഡേറ്റ ഡിനോട്സ് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് എന്നാണ് പറയുന്നത്. റോ ഫാക്ട്സ് എന്ന് വെച്ചാൽ നോട്ട് ഫിനിഷ്ഡ്, ഫിനിഷ്ഡ് അല്ലാത്ത കുറച്ച് ഇൻഫർമേഷൻസ്, കുറച്ച് ഡീറ്റെയിലുകളാണ്. അതും എന്താണ്, എന്താണ് ന്യൂമർക്കിലാവാം അല്ലെങ്കിൽ എന്താണ് ലെറ്റേഴ്സ് ആവാം, ഏതുമാവാം, അതിന്റെ കുറച്ച് പാർട്ടുകളാണ് ഈ ഡേറ്റ. അത്രയും കുറച്ച് കാര്യങ്ങളാണ് ഡേറ്റ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് പറയുന്നത്? അത് വേണമെങ്കിൽ നമ്പർ ആവാം, ദെൻ വേർഡ്സ് ആവാം, ദെൻ എമൗണ്ട് ആവാം, ദെൻ ക്വാണ്ടിറ്റി ആവാം, ഇത് ഏത് വേണമെങ്കിലും ആവാം. നമുക്ക് കിട്ടുന്ന കുറെ എന്താണ് അൺഫിനിഷ്ഡ് ആയിട്ടുള്ള കുറെ ഇൻഫർമേഷൻ, അൺഫിനിഷ്ഡ് ആയിട്ടുള്ള കുറെ ഇൻഫർമേഷൻസിനെയാണ് നമ്മൾ ഡേറ്റ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് എന്ത് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ക്യാൻ ബി പ്രോസസ്ഡ്, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോസസ്സ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് അതിനെ മാറ്റിമറിക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റും? അത് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഓരോ കാര്യങ്ങൾ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇത്തരം രീതിയിൽ കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡേറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ എഴുതിയിരിക്കുന്നുണ്ട് തന്നെ ഐ ദുബായ് വെന്റ് ദുബായ് ടു, ഇങ്ങനെയൊക്കെ ഞാൻ എഴുതിയിരിക്കുന്നു അല്ലെ. ഇങ്ങനെ പല വേർഡുകൾ, ഇങ്ങനെ കുറെ ഒരു എന്താണ് ഒരു 5 വേർഡ്സ് ആണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് ഇറ്റ്സ് നോട്ട് മീനിങ് ഫുൾ, ഇതൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യമല്ല. നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല എന്താണ് മീൻ ചെയ്യുന്നത്. പക്ഷെ ഇതെല്ലാം ഐ എന്ന് പറയുന്ന ഒരു ഡേറ്റയാണ്, ദുബായ് എന്ന് പറയുന്ന ഡേറ്റയാണ്, വെന്റ് എന്ന് പറയുന്ന ഡേറ്റയാണ്, ടു എന്ന് പറയുന്നതും ഒരു ഡേറ്റയാണ്. ഈ ഡേറ്റകൾ മീനിങ് ഫുൾ അല്ലാത്ത രീതിയിൽ കുറച്ച് കിട്ടിയ കുറച്ച് ഐറ്റങ്ങളെയാണ് നമ്മൾ ഡേറ്റകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കാം എന്താണ് ഇൻഫർമേഷൻസ് എന്ന് നോക്കാം. സെക്കൻഡ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഇൻഫർമേഷൻസ്. ദാറ്റ് ഈസ് ഡേറ്റ ഈസ് അറൈവ്ഡ് ഇൻ എ മീനിങ് ഫുൾ വേ. നമുക്ക് നേരത്തെ കിട്ടിയ ഓൾറെഡി കിട്ടിയ ഡേറ്റകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു മീനിങ് ഫുൾ വേയിലൂടെ നമ്മൾ അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നു. ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വി ഗെറ്റ് എ ക്ലിയർ കട്ട് ഐഡിയ അബൌട്ട് ദീസ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. ആ ഒരു കാര്യം നമുക്ക് വായിച്ച് നോക്കുമ്പോൾ തന്നെ, ആ ഒരു കാര്യം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ക്ലിയർ ആയിട്ടുള്ള, അതായത് ഒരു ക്ലിയർ കട്ട് ഐഡിയ നമുക്ക് കിട്ടും എന്താണ് ആ ഒരു ഡേറ്റ കൊണ്ട് മീൻ ചെയ്യുന്നത് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഡേറ്റകൾ അറേഞ്ച് ചെയ്ത് മീൻഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാണ്. ദിസ് ഈസ് നോൺ ആസ് ഇൻഫർമേഷൻ. ഇത്തരം ആയിട്ട് ഇത്തരം പാർട്ടുകൾ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മീനിങ് ഫുൾ ആൻഡ് പ്രോസസ്ഡ് ഫോം ഓഫ് ഡേറ്റ. ഇതെന്ന് പറയുന്നത് ഒരു മീനിങ് ഉള്ളതായിരിക്കും. നമുക്കത് വായിച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്കത് നോക്കുമ്പോൾ തന്നെ നമുക്ക് അത് മനസ്സിലാവുന്ന രീതിയിലുള്ളതായിരിക്കും. അതുപോലെ തന്നെ അതെന്താണ് പ്രോസസ്സ് ചെയ്ത കുറച്ച് ഡേറ്റകളായിരിക്കും. ദാറ്റ് ഈസ് അറേഞ്ച് അല്ലാത്ത രീതി കിടന്ന കുറെ ഡേറ്റകൾ എടുത്ത് പ്രോസസ്സ് ചെയ്ത് ഒരു മീനിങ് ഫുൾ ഡേറ്റ ആക്കി മാറ്റി ഇൻഫർമേഷൻ ആക്കി ഡേറ്റകളെയാണ് നമ്മൾ എന്താണ് എന്നറിയപ്പെടുന്നത്? ഇൻഫർമേഷൻസ് എന്നറിയപ്പെടുന്നത്. നേരത്തെ ഞാൻ അവിടെ കാണിച്ചിരിക്കുന്ന കുറെ വേർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്തു? ഐ വെന്റ് ടു ദുബായ് എന്ന് എഴുതി വെച്ചു അല്ലെ. അപ്പൊ ഈ ഐ എന്താണ്? ഐ ഒരു ഡേറ്റയാണ്, വെന്റ് ഒരു ഡേറ്റയാണ്,
ടു ഒരു ഡേറ്റയാണ്, ദുബായ് ഒരു ഡേറ്റയാണ്. ഇത് നമുക്ക് എന്താണ് അതിന്റെ രീതിയിൽ എന്താ ക്രോഡീകരിച്ച് വെച്ചപ്പോൾ അതിന്റേത് പ്ലേസിൽ നമ്മൾ ഇൻപുട്ട് ചെയ്തപ്പോൾ നമുക്കൊരു മീനിംഗ്ഫുൾ വേർഡ്സ് സെന്റൻസ് ആയി മാറിക്കഴിഞ്ഞു. ഇതിനെയാണ് നമ്മൾ എന്തറിയപ്പെടുന്നത്, ഇൻഫർമേഷൻ എന്ന് അറിയപ്പെടുന്നത്. ഇറ്റ്സ് മീനിങ് ഫുൾ ആണ്, ഇത് എല്ലാവർക്കും മനസ്സിലാവും എന്താണ് ദുബായി പോയി എന്ന് മനസ്സിലാവും അല്ലെ. ഇത്തരം കാര്യങ്ങൾ, അതായത് ഈ ഒരു സെയിം സാധനം തന്നെയാണ് നമ്മൾ മീനിങ് ഫുൾ അല്ലാത്ത രീതിയിൽ കേട്ട് വെച്ചിരുന്നാൽ ഇതിന് ഡേറ്റ എന്നറിയപ്പെടും. അത് കൺവേർട്ട് ചെയ്ത് പ്രോസസ് ചെയ്ത് മീനിങ് ഫുൾ എന്നുള്ള ലെവലിലോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഡേറ്റ എന്താണ്, ഇൻഫർമേഷൻ എന്താണെന്ന് സാധാരണ പരീക്ഷാ പേപ്പറിൽ സാധാരണ ചോദിക്കാറുണ്ട്. വാട്ട് യു മീൻ ബൈ ഡേറ്റ, വാട്ട് യു മീൻ ബൈ ഇൻഫർമേഷൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. അപ്പൊ നമുക്ക് ഈ ഒരു ബേസിക് സെന്റൻസ് എഴുതി വെക്കുകയും അല്ലെങ്കിൽ ഒരു ബേസിക് മീനിങ് എഴുതി വെക്കുക കൂടെ ഇതിന്റെ കൂടെ ഒരു രണ്ട് മൂന്ന് ഡിഫറൻസ് കൂടെ നമുക്ക് എഴുതി വെക്കേണ്ടതായിട്ട് വരും. നമുക്ക് നോക്കാം എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. എന്താണ് ഡേറ്റ, എന്താണ് ഇൻഫർമേഷൻ, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ വ്യത്യാസം ഞാൻ ഇവിടെ പറയുന്നതാണ്, ഡേറ്റ എന്ന് പറയുന്നത് റോ ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് ആണ്, ദാറ്റ് ഈസ് അൺഫിനിഷ്ഡ് വേർഡ്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡേറ്റ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് പ്രോസസ്ഡ് ഡേറ്റ, അതായത് ഡേറ്റയെ പ്രോസസ് ചെയ്ത് ഒരു മീനിങ് ഫുൾ ആക്കി മാറ്റിക്കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ ഇൻഫർമേഷൻസ് എന്നുകൊണ്ട് പറയുന്നത്. സെക്കൻഡ് നമ്മൾ എന്താ ഇവിടെ പറഞ്ഞത്, സെക്കൻഡ് പറഞ്ഞത് എന്താണ്, ഡേറ്റ ലൈക്ക് എ റോ മെറ്റീരിയൽ. ഡേറ്റ എന്ന് പറയുന്നത് ഒരു റോ മെറ്റീരിയൽ പോലെയാണ്. റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് നോട്ട് കൺസ്യൂമബിൾ, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ഇൻഫർമേഷൻ ആയിരിക്കില്ല എന്തെന്ന് പറയേണ്ടത് ഈ ഡേറ്റ എന്ന് പറയുന്നത്. പക്ഷേ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ലൈക്ക് എ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്, അതായത് നമുക്ക് എൻഡ് യൂസ് കൺസ്യൂമറിന്റെ എൻഡ് യൂസിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ഡേറ്റകളെയാണ് എന്ത് പറയുന്നത്, ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞ പോലെയാണ്, ഇത് വായിച്ചു നോക്കിയാൽ ആർക്കും ഒരു കാരണവശാലും ഒന്നും മനസ്സിലാവില്ല, ദാറ്റ് ഈസ് ലൈക്ക് എ റോ മെറ്റീരിയൽ. പക്ഷേ നമ്മൾ ഐ വെന്റ് ടു ദുബായ് എന്ന് വായിച്ചു നോക്കിയാൽ ക്ലിയർ ആയിട്ട് നമുക്കൊരു പിക്ചർ കിട്ടുന്നു, ദാറ്റ് ഈസ് ഇറ്റ്സ് എ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ദെൻ മൂന്നാമത്തെ ഡിഫറൻസ് എന്താ ഇവിടെ പറയുന്നത്, ഇറ്റ് ക്യാൻ ബി ഡയറക്ട്ലി യൂസ്ഡ്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ആഡ് ടു നോളജ് ആൻഡ് ഹെൽപ്പ് ഡിസിഷൻ മേക്കിംഗ്. ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലൂടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം, നമ്മുടെ എന്താ നോളജ് ഇൻക്രീസ് ചെയ്യാൻ ചെയ്യാം, അതിലൂടെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ നമുക്ക് പറ്റും. ഈ ഡേറ്റ കൊണ്ട് ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് പല പല കാര്യങ്ങൾ കൊണ്ടുവന്നാൽ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് പ്രോസസ്സ് ചെയ്ത് നമ്മൾ ഒരു പ്രോഡക്റ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഡേറ്റ എന്ന് പറയുന്നത് ക്യാൻ ബി ഡയറക്ട്ലി യൂസ്ഡ്, ബട്ട് ഇൻഫർമേഷൻ ഡിസിഷൻ മേക്കിംഗിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നാലാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്, നാലാമത്തെ ഡിഫറൻസ് പറഞ്ഞാൽ ഡോണ്ട് ഗീവ് ക്ലിയർ സെൻസസ്. നാലാമത്തെ പറഞ്ഞത് ഡോണ്ട് ഗീവ് ക്ലിയർ സെൻസ്, അതായത് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല, അത് വായിച്ചു നോക്കിയാൽ അല്ലെങ്കിൽ അത് എന്താണ് മീൻ ചെയ്യുന്നതെന്നുള്ള ഒരു ബേസിക് ഐഡിയ നമുക്ക് ഒരു കാരണവശാലും ഡേറ്റ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകില്ല. പക്ഷേ ഇൻഫർമേഷൻ ആണെങ്കിൽ എന്തായാലും ക്ലിയർ ആൻഡ് മീനിങ് ഫുൾ ആയിരിക്കും, അത് വായിച്ചു നോക്കിയാൽ അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡിസിഷൻ മേക്കിംഗിൽ എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഡേറ്റയായിരിക്കും ഈ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്. ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. സാധാരണ ഇതൊരു ഇമ്പോർട്ടന്റ് മൊഡ്യൂളാണ്, ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൊഡ്യൂളാണ്. എല്ലാ പ്രാവശ്യം പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഡേറ്റ ആൻഡ് വാട്ട് ഈസ് ഇൻഫർമേഷൻ ആൻഡ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻസ്. ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നേരത്തെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റെസ്പോൺസ് തരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ.